ലോക്ക്ഡൗൺ ആയതോടെ താഴ്ത്തു പൂട്ടിയ കെട്ടിടങ്ങളാണ് നമുക്ക് ചുറ്റും. ആഴ്ചകളായി അടഞ്ഞു കിടക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നവരെ കുറിച്ചാണ് ഇനി. റംസാൻ മാസത്തിൽ വിശ്വാസികളുടെ തിരക്കിലമരേണ്ട തിരുവനന്തപുരം പാളയം പള്ളിയുടെ ഏകാന്തതയ്ക്ക് കാവലിരിക്കുകയാണ് 65-കാരനായ മുഹമ്മദ് മൂസ. ഒന്നിട വിട്ടുള്ള ദിവസങ്ങളിൽ ജോലിക്കെത്താൻ ഈ ലോക്ക്ഡൌൺ കാലത്ത് മൂസയ്ക്ക് മുന്നിൽ വഴിയൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. തച്ചോട്ടുകാവ് മുതൽ പാളയം വരെയുള്ള 12 കിലോമീറ്ററോളം ദൂരം നടക്കുക. അവിടെ നിന്ന് 6 മണിക്ക് രാവിലെ ഇറങ്ങും. ഇവിടെ വരുമ്പോൾ 8:20 ആവും. 2 മണിക്കൂറും 20 മിനിറ്റും പിടിക്കും. കാവലിരിക്കാൻ പോലും കേൾപ്പില്ലെങ്കിലും 64-കാരനായ രവീന്ദ്രനും 6 കിലോമീറ്ററോളം ദൂരം നടന്നാണ് ജോലിക്കെത്തുന്നത്. ചെറുതായിട്ട് ഓടുകയും നടക്കുകയും ആയിട്ട് വന്ന് വിയർത്ത് മാറിയാണ് ഇതിനകത്തുനിന്ന് കയറുന്നത്. കംപ്ലീറ്റ് വിയർത്ത് ഷർട്ടെല്ലാം എല്ലാം വെള്ളത്തിൽ മുക്കിയെടുത്തതുപോലെ ഇരിക്കും. നാളെ തളന്നെടുത്ത് നേരം. ആളും ആരവും ഒഴിഞ്ഞ പാതയോരങ്ങളിൽ നിമിഷങ്ങൾ എണ്ണിത്തീർക്കുമ്പോൾ ഇതുവരെ അനുഭവിക്കാത്ത ഒറ്റപ്പെടൽ കാണാം അവരുടെ കണ്ണുകളിൽ. ഒറ്റയ്ക്കാണ്, കുടിയിരിക്കാനും വേണ്ടിയാണ്, കാശിരിക്കുന്ന സാധനമാണ്. അല്ലെന്നുണ്ടെങ്കിൽ വെളുക്കുന്നത് ഒരാളങ്ങോട്ട് ചെന്നും പോയി വണ്ടിയും കാറും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ്. അടച്ചുപൂട്ടൽ കാലം അവസാനിക്കും, തിരക്കുകൾ തിരികെ വരും. അതുവരെ വിശ്വാസത്തിന്റെ താക്കോൽ ഭദ്രമായി കൈവശം വെച്ച് കൺ തുറന്നിരിക്കുകയാണ് കാവൽക്കാർ. രാകേഷ് തിരുമലയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്.